മായാനദി. ജീവിതത്തിന്റെ കാട്ടരുവി. രണ്ടു പേർ പിരിഞ്ഞ ശേഷവും ബാക്കിയാകുന്ന ഒരു കെട്ടിപ്പിടുത്തം. ഒഴുകിപ്പോയിട്ടും കെട്ടി നിൽക്കുന്ന പുഴ. കാറ്റ് മാറിയിട്ടും ഉള്ളിൽ നിറയുന്നൊരു കുളിർ. ഒരു രാവിൽ തുടങ്ങി വേറെ ഏതോ രാത്രിയിൽ ഒടുങ്ങുന്ന ദൃശ്യത്തനിമ. തിയേറ്റർ വിട്ടുപോന്നിട്ട് നാളെയേറെ ആയിട്ടും പാടിക്കൊണ്ടേയിരിക്കുന്ന ഒരു പാട്ടുപുഴ. സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. രസമാപിനിയിൽ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന അപ്പുവിന്റെയും മാത്തന്റെയും പ്രണയം. അവരുടെ പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, രാത്രി നടത്തങ്ങൾ, അവരുടെ സംശയങ്ങൾ, ആനന്ദങ്ങൾ, കാമനകൾ. ആ പ്രണയസാഗരത്തിന് താഴെ ഭയപ്പെടുത്തുന്ന അടിയൊഴുക്കുകൾ. രണ്ടുപേർ പ്രേമത്തിലാവുമ്പോൾ ഉറവ പൊട്ടുന്ന വിപ്ലവം. മാത്തനോളം ആപ്സിനെ സ്നേഹിക്കാൻ ആർക്കാണാവുക? അത്ഭുതങ്ങളുടെ പ്രേമ പൂങ്കാവനത്തിലേക്ക് കൈപിടിക്കാൻ അപ്പുവിനല്ലാതെ ആർക്കാവും? മൂന്ന് കൂട്ടുകാരികളുടെ രാത്രി കൂട്ടിരുത്തും. ഇളം കാറ്റുപോൽ സുഖകരം. ചങ്കുപൊട്ടുന്ന ഓരോരോ വിഷമങ്ങളിലേക്കും വീഞ്ഞിലേക്കുമുള്ള ഓപ്പണറുകൾ, തുറസ്സുകൾ. സങ്കടസായാഹ്നത്തിൽ ഒരു ചാറ്റൽ മഴ പോലെ പെയ്തു തുടങ്ങുന്ന മാത്തന്റെ ജീവിതം. ബാബുരാമൻ ദേഖ്നേ ചല ഏക് സപ്ന. പാട്ടുതോണിയിൽ ആ സങ്കടങ്ങളെ കൂട്ടുകാരി ഒഴുക്കിവിടുന്നു. പാടുന്നവളുടെ മടിയിൽ ഒരാൾ കിടക്കുന്നു, മറ്റൊരുവൾ അരികിലിരിക്കുന്നു. പാട്ടിനോളം മയക്കും കൂടിയ മരുന്നേതുണ്ട്? മാർജാര ജന്മമാണവൻ മാത്തൻ. ഇന്നലെയും ഇന്നും നഷ്ടപ്പെട്ടവൻ. തട്ടിപ്പുകളുടെ ലോകത്തെ എല്ലാ പാപങ്ങളെയും സ്നാനപ്പെടുത്തുന്ന സ്വപ്നപ്രണയത്തിൽ ജീവിക്കുന്നവൻ. തോണി നിറഞ്ഞ്, പ്രാണൻ കവിഞ്ഞ് ഈണമായി നമ്മിൽ. പാട്ടുകൾ പൂമ്പാറ്റകൾ പോലെയാണ് ചുറ്റിലും. അപ്പുവിലേക്കുള്ള ഒഴുക്കാണ് മാത്തന്റെ ജീവിതം. അപ്പു ജൈവികതയാണ്, അതിന്റെ പിടപ്പുകളാണ് അവൾ. രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കുന്നവൾ, കാമുകനും കൂട്ടുകാരുമുള്ളവൾ, കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന സുന്ദരി. ജീവിതത്തിൽ ആനന്ദത്തിന്റെ ചിന്തയിലിടാനുള്ളതാണ് രതി എന്ന് ബോധ്യമുള്ളവൾ. ഒരിക്കലും അടുക്കില്ലെന്ന ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് ചേർന്നു നടക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നവൾ. സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്. അതിന്നലത്തെ പ്ലഷർ എന്ന് കാമുകനെ ഞെട്ടിക്കുന്നവൾ. അണിയമായി നീ, അമരമായി ഞാൻ, ഉടൽ തുളുമ്പി തൂവി എന്ന് മൂളുന്നവൾ. തുടക്കത്തിൽ മാത്തനെ കൗതുകപ്പെടുത്തുന്ന ആഡംബര ഹോട്ടലിലെ ബാത്ത് ടബ്, അയാൾക്ക് ജീവിതം തിരികെ കൊടുത്ത സ്നാനജലം. പല വഴിക്ക് ഒഴുകുമ്പോഴും എവിടെയെങ്കിലും കെട്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാത്തന്റെ മനസ്സിന്റെ മറുവാക്ക് പോലെ ആ ബാത്ത് ടബ്. പക്ഷേ ജീവിതം അയാളെ ഓടിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രണയപരവശ്യനായ ഒരാളുടെ മനസ്സിൽ പോലുമുള്ള വയലൻസ് പോലും ഉൾക്കൊണ്ട് മനോഹരമായി ഒഴുകിക്കൊണ്ടിരുന്നു ആ നദി. പിന്നെയും മാത്തൻ അടുത്ത കാലത്ത് കണ്ട മനോഹര നദിയായിരുന്നിരിക്കണം അത്. മായയോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയാനാവാതെ കൺമുന്നിലൂടെ ഒഴുകുന്ന മോഹിപ്പിക്കുന്ന കാഴ്ചകൾ. അവിടെ മുഖം കഴുകുമ്പോൾ കയ്യിലൂടെ അരിച്ചു കയറിയ തണുപ്പിന് ചോരയുടെ ഗന്ധമുണ്ടെന്ന് മാത്തൻ അറിഞ്ഞിട്ടുണ്ടാകുമോ? ബാത്തബിൽ നിന്ന് കാട്ടരുവിയിലേക്കുള്ള നീണ്ട യാത്രക്കിടയിൽ മാത്തന് ലാഭമോ നഷ്ടമോ
അനിവാര്യമായൊരു നിയോഗത്തിന് മുന്നിൽ വീണുടയുമ്പോൾ അയാളിൽ വിരിഞ്ഞ മോഹങ്ങളുടെ പച്ചപ്പാണോ ജീവിതം? പിന്നിൽ നിന്ന് ഓടിയെത്തുമെന്ന് നിലച്ച് ഒറ്റയ്ക്ക് നടക്കുന്ന അപ്പുവിൻ്റെ വേദനയെ അപ്പോൾ എന്താണ് വിളിക്കുക?